ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമ്മുടെ ചാനൽ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ഈസിയായിട്ട് കണ്ടെത്താം. ഈ 2021 വന്ന പുതിയ നിയമത്തിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ മൊബൈലിൽ കുറേ ആളുകൾക്ക് ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെത് ഓപ്പൺ ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫോണിൽ വൈറ്റി സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. മൊബൈൽ വൈ ആണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഒരു കൂടുതലൊരു 50-80% ആളുകളും മൊബൈലിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം ഇപ്പോൾ ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻഫർമേഷൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് വൈറ്റി സ്റ്റുഡിയോ വൈ ഓപ്പൺ ആയിട്ട് ഗൂഗിൾ ക്രോമിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആ ഓപ്ഷൻ ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെയല്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ യൂട്യൂബേഴ്സിന് പ്രത്യേകം. ഓക്കെ, വൈറ്റി സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ട് നമ്മൾ ഫോണിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലത്ത് നമുക്ക് സെർച്ച് ചെയ്യാം, ഒന്ന് ഇവിടെ അടിയിലും ഒന്ന് മുകളിലും. നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ മുകളിലാണ്, അടിയിലല്ല. ഓക്കെ, ഇവിടെ youtube.com എന്ന് അടിക്കുക. ഇതുപോലെ youtube.com എന്ന് കറക്റ്റ് അടിച്ചിട്ട് അത് സെർച്ച് ചെയ്യാം. അത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പേജ് ഇതുപോലെ വരും. ഓക്കെ, യൂട്യൂബ് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 3 ഡോട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട് എടുത്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുണ്ട്. കണ്ട ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഈ ബോക്സ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ കമ്പ്യൂട്ടർ പോലെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയിട്ട് മാറും. നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആവും. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നമ്മളെ ഈ ലോഗോ, നമ്മുടെ ചാനലിൻ്റെ ഈ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷന് വരും, യുവർ ചാനൽ പർച്ചേസ് മെമ്പർഷിപ്പ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഓപ്ഷന്. ഇതെന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് പിടിക്കുക. അത് പ്രസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരും. ഈ പേജിൽ ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്നുള്ളതുണ്ട്, ക്ലിക്ക് ചെയ്യുക ആദ്യത്തത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ അടിയിൽ യൂട്യൂബിൻ്റെ 2 ചിഹ്നങ്ങൾ വന്നു. കണ്ടാ യൂട്യൂബിൻ്റെ ലോഗോ വന്നു, ഒരു പ്ലസ് ഒക്കെ ആയിട്ട്. അതിൽ ഈ ആദ്യത്തെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വൈറ്റി സ്റ്റുഡിയോ വൈ ഇതിങ്ങനെ ഓപ്പൺ ആവും. എന്നിട്ട് ഇവിടെ താഴെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആവും. ഇതിൻ്റെ മുന്നേ യൂട്യൂബ് ഇങ്ങനെ ആയിരുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് അടിക്കുമ്പോൾ നമ്മളെ ഇത് ഓപ്പൺ ആവാറുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഗൂഗിൾ ക്രോമിന് മൊബൈലിൽ ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഏതൊരു ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, കുറേ ആളുകൾ പലതരത്തിലും ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെത് ഓപ്പൺ ആവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാൻ പറ്റും നമ്മുടെ ചാനലുകൾ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തത് എന്നുള്ളത്. ഇവിടെ ഞാൻ കാണിക്കാം റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ്. ഈ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഈ ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റും നമ്മുടെ ചാനൽ ഈ ഇടയായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ആരൊക്കെയാണെന്നുള്ളത്. ഇവിടെ സി ആൾ കൊടുത്താൽ മതി, എല്ലാം കാണാൻ പറ്റും. ഓക്കെ, എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടാ ഇവിടെ നമുക്ക് 90 ഡേയ്സിൽ എത്ര ആൾ സബ്സ്ക്രൈബ് ചെയ്തു, ഇല്ലെങ്കിൽ 7 ഡേയ്സിൽ എത്ര ആൾ സബ്സ്ക്രൈബ് ചെയ്തു, 28 ഡേയ്സിൽ എത്ര ആൾ സബ്സ്ക്രൈബ് ചെയ്തു, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അൺസബ്സ്ക്രൈബ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും എനിക്ക് കുറേ സബ്സ്ക്രൈബ് വരുന്നുണ്ട്, യൂട്യൂബേഴ്സ് തന്നെ കുറേ വരുന്നുണ്ട്. അവരെ ഓരോരുത്തരെ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞാൽ, പുതിയ യൂട്യൂബേഴ്സിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സബ്സ്ക്രൈബും അതുപോലെ വാച്ച് അവറും ഒറിജിനൽ വരുന്നത് ഈ ഗൂഗിൾ ക്രോമിലാണ്. അതിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ ഡോളറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നിങ്ങളെ ഒറിജിനൽ ഡോളറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ ഡോളറിൻ്റെ ചിഹ്നം ഉണ്ട്, എനിക്ക് മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് ഡോളർ ചിഹ്നമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മോണിറ്റൈസേഷൻ എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒറിജിനൽ വാച്ച് അവറും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കും. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.